ഹായ് മജമാരെ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി 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 വീഡിയോ ആണ് ഇത് കണ്ടില്ലേ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ 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 സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഇത് എൻ്റെ പെങ്ങൾ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ പെങ്ങളെ ഞാൻ അത്യാവശ്യം സഹായിച്ചേ ഉള്ളൂ പിസ്തയുടെ തോടും കുറച്ച് നൂലും പിന്നെ ഒരു ബോട്ടിലും അങ്ങനെ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റു ലെവലിലേക്ക് ഷെയർ ചെയ്യുക അപ്പം മേക്കിംഗ് വീഡിയോസിലേക്ക് കിടക്കുന്നതിന് മുന്നേ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക എന്നാൽ മാത്രമേ മനസ്സിലാവും കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെറിയ സംഭവങ്ങൾ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് ഞാനും എൻ്റെ പെങ്ങളും കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് പക്ഷെ കൂടുതലും അവൾ ചെയ്തതാണ് അപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ് അപ്പം വീഡിയോ ഫുള്ള് കാണുക ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്പം നമ്മൾ ആദ്യം ഇതിന് ചെയ്യേണ്ടത് ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒട്ടിച്ചെടുക്കുക ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഏത് ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചുകൊടുത്താൽ മാത്രം മതി വേറെ ഒരു മെനക്കെടില്ല ജസ്റ്റ് എന്നിട്ട് ഇതേപോലെ ബ്രഷ് കൊണ്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബ്രഷായിരിക്കണം എൻ്റെ അടുത്ത് സ്മൂത്ത് ഇല്ലാത്ത ബ്രഷാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പരവരപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക നമ്മളിത് ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ഇതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചുകൊണ്ട് തന്നെ വേറൊരു ക്രിയേറ്റീവായിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട് പറ്റുന്നവർ മാക്സിമം ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം ടോപ്പിക്ക് ഞാൻ പറയുന്നില്ല ഇതിലും വളരെ വളരെ സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ബോട്ടിൽ ആർട്ടുണ്ട് ഒരു വെറൈറ്റി ആണ് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം അപ്പം ബോട്ടിൽ ഇത് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് പതുക്കെയാണോ ഇതിങ്ങനെ പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ചില സമയത്ത് ഇത് ബ്രഷിൻ്റെ കൂടെ തന്നെ പോരും ഓക്കെ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ പിസ്ത പിസ്ത നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു ബേസിക് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് പെങ്ങൾ ചെയ്ത് വെച്ചാണ് വർക്ക് അപ്പം അവളോട് പകുതിക്ക് അവിടെ നിർത്താൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് അപ്പം ചെറിയ പോരായ്മ ഉണ്ടാവും നമ്മൾ ഓൾറെഡി ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ബേസ് ഞാൻ കാണിച്ചു തരാം സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതെങ്ങനെ ഒട്ടിക്കേണ്ടത് വെച്ചാൽ നമ്മൾ കുറച്ച് പിസ്തേൻ്റെ തോട് കുറച്ച് കൂടുതൽ വേണ്ടി വരും ഒരു നാല് പിസ്തയുടെ തോട് ഇതേപോലെ ഒരു ഫ്ലവർ പോലെ തോന്നിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചാൽ മതി ഇതേപോലെ ഏത് ഗമ്മ വേണമെങ്കിലും വെച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം ഏത് ഗമ്മായാലും ഒരു കുഴപ്പമില്ല ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ മണ്ടയിൽ ഇതേപോലെ പിസ്തയുടെ തോട് ഇതേപോലെ ഓപ്പോസിറ്റ് വെച്ചുകൊണ്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യണം അപ്പം ഓൾറെഡി ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എങ്ങനെ ഇത് ഒട്ടിച്ചേക്കുന്നത് എല്ലാം ഓക്കെ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഗ്ലൂ ഗണ്ണോ ഫ്ലക്സ് ക്വിക്കോ ഫെവി ബോണ്ടോ ഏത് ഗമ്മ് വേണമെങ്കിലും ഉപയോഗിക്കാം വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ് അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെന്താ ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കെ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് കളർഫുള്ളാക്കണ്ടേ അപ്പം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു നാല് കളറാണ് ഇപ്പം കളർ വളരെ ഷോർട്ടായതുകൊണ്ട് പേൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സാധാരണ പേൾ അല്ലാത്ത കളറും ഉപയോഗിക്കുന്നുണ്ട് നമ്മളിവിടെ ആദ്യം ഉപയോഗിക്കുന്നത് ബ്ലൂ കളറാണ് ബ്ലൂ കളർ ഉപയോഗിക്കുമ്പം പേളായതുകൊണ്ട് തന്നെ ലെയറ് രണ്ട് ലെയർ അടിച്ചു കൊടുക്കേണ്ടി വരും ഉണങ്ങിയതിന് ശേഷം അത് പേൾ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കാരണം അത് വളരെ ലൈറ്റായിട്ട് അതിൻ്റെ ഒരു കളർ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡാർക്കാക്കാൻ വേണ്ടി ഒരു കോട്ട അടിച്ചതിന് ശേഷം വീണ്ടും ഒരു കോട്ട അടിക്കാം അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ഇപ്പോൾ ഫസ്റ്റ് കോട്ടാണ് അടിക്കുന്നത് കോട്ട അടിക്കുമ്പം പെയിൻറ്റ് ചെയ്യുന്നവരും ഈ വൈറ്റിൻ്റെ മുകളിലാവാതിരിക്കാൻ ശ്രമിക്കാം ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ എന്തോ സിൽവർ അങ്ങനെ കോട്ടിങ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് അല്ലേ ആ അങ്ങനെ എന്തോ കോട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കോട്ടിങ് ചെയ്തതിന് ശേഷം പിസ്തോടൊട്ടിക്കുക അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പം എത്രത്തോളം അടിപൊളിയാണ് സക്സസ്ഫുള്ളാണെന്ന് അറിയില്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിരിച്ച് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിലും നല്ലൊരു ക്രിയേറ്റീവായിട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് പ്ലാനിങ് ഉണ്ട് കുറേ വീഡിയോസ് ഇനി തുടർന്ന് വരുന്നതാണ് അപ്പം ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ബ്ലൂ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ പിറക് വശത്ത് കൂടി നമ്മളൊന്ന് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അതൊരു ബോറിംഗ് ആയിരിക്കും അതിൻ്റെ പുറത്ത് മാത്രം
അതൊരു ബോറിംഗ് ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അക്രിലിക്കിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണ്. ഇതും കുറച്ച് ഒരു ലെയറ് അത്ര തിക്നെസ് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതേപോലെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലത് പാളിപ്പോകുന്നുണ്ട്, എന്നാലും അത് സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണുക. കുറച്ചും കൂടി നല്ല അടിപൊളി സംഭവങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരാൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിതേപോലെ ബ്ലൂ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ വീഡിയോസിൻ്റെ ലിങ്കും പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എത്താത്തവർക്ക് നോട്ടിഫിക്കേഷൻ എത്താനും വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക. ഫോർവേഡ് മെസ്സേജോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അങ്ങനെയൊക്കെ അയച്ചാൽ അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ആ നമ്പറെ അങ്ങ് ബ്ലോക്ക് ചെയ്താലും. പിന്നെ ഒരു കാരണവശാലും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഒന്നിനും പറ്റത്തില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കട്ടക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. ഫോർവേഡ് മെസ്സേജ് അയക്കാണ്ട് അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാം. എന്തിനാപ്പോൾ ഈ ഫോർവേഡ് മെസ്സേജൊക്കെ അയക്കേണ്ട ആവശ്യം അല്ലേ? ശരിയല്ലേ? നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ ബോട്ടർ ക്രാഫ്റ്റും ക്രിയേറ്റിവിറ്റിയും അങ്ങനെയൊക്കെ ഒന്ന് മുന്നോട്ട് പോയിക്കൂടെ? അതല്ലേ നല്ലത്? ഓക്കെ, പിന്നെ നമ്മൾ അടുത്തതായിട്ട് റെഡാണ് അടിക്കുന്നത്. റെഡ് അടിപൊളി ഒരു മരണമാസ കളർ തന്നെ. അത് ഒറ്റ ലെയറിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇങ്ങനത്തെ പാടുകളുണ്ടല്ലോ, അതൊന്ന് ഒന്ന് എടുത്ത് കളയണം. പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പാടുകളൊക്കെ ഈ കരട് പോലത്തെ സംഭവങ്ങളുണ്ടാവും ഇതിൻ്റെ അകത്ത് ഒരു ലെയർ പോലെ. അതൊക്കെ എടുത്തങ്ങ് കളഞ്ഞാൽ മതി. അതിൻ്റെ മുകളിൽ കൂടി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ലെയർ പോലെ വരും. അപ്പോൾ അവിടെ പെയിൻ്റ് കാണത്തില്ല. അപ്പോൾ ഭയങ്കര ബോറിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനത്തിൽ കളർ അടിക്കാം, വളരെ ക്ഷമയോടെ അടിക്കാം. വളരെ സിമ്പിളാണ്, വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമല്ല. വളരെ സിമ്പിൾ, ആർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഈ ബോട്ടിൽ ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്ത വർക്കുകൾ, ബോട്ടിൽ ക്രാഫ്റ്റ് ആയിക്കോട്ടെ എന്ത് വർക്കായിക്കോട്ടെ, നിങ്ങൾ ചെയ്ത് ക്രിയേറ്റീവ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ മേക്കർ ട്യൂബ് എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. അതിൽ നമ്മൾ നിങ്ങളെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം പറ്റുന്നവർ ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അയച്ചുതരാം. ഗ്രൂപ്പിൽ മെയിനായിട്ട് അങ്ങനത്തെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പും അങ്ങനെ പരിപാടിയൊക്കെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ നമ്മൾ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോസും നിങ്ങൾ കണ്ട് അതേപോലെ വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം, മേക്കിംഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ അയച്ചു തരാം. മേക്കിംഗ് വീഡിയോ അല്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാനിങ് എല്ലാം ചെയ്തിട്ട് നല്ലൊരു വീഡിയോ. നമ്മളത് ഇൻസ്റ്റാഗ്രാമിലടിക്ക് നല്ല കട്ട സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നമ്മളെ പേജിലാണ് അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അധികം ലാഗിങ് ആക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ റെഡ് അടിക്കുക, ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അടിക്കാം. ഒരുപാട് കളേഴ്സ് വേണമെന്നില്ല. നമുക്കിപ്പോൾ ഉള്ള കളേഴ്സ്, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ അത്യാവശ്യം കളറൊക്കെ ഷോർട്ടായിരിക്കും. എൻ്റെ കയ്യിലൊക്കെ വളരെ ഷോർട്ടാണ്. ഇതൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ട് അവർ തന്ന കളേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കയ്യിലുള്ള കളറായാലും കുഴപ്പമില്ല, കളറ് വാങ്ങിച്ചതിന് ശേഷം ചെയ്താലും ഒരു കുഴപ്പമില്ല. ചെയ്യുന്ന സംഭവം പക്ക ക്ലിയർ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന സംഭവം വളരെ വൃത്തിയും അടിപൊളിയായിരിക്കണം. അപ്പോൾ ഇതേപോലെ പിസ്താ തോട്ടിലെല്ലാം നമ്മൾ കളറ് ചെയ്തതിന് വെച്ചതിന് ശേഷം ചെറിയൊരു സംഭവം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം, അതിനാണ് മെയിൻ പണി. ഇത് ഏകദേശം കുറച്ച് സമയമെടുത്ത് ചെയ്തതാണ്. കാരണം ഓരോ പോർഷൻസിൽ നമുക്ക് അടിച്ചെടുക്കാനുള്ള പെയിൻറ്റിങ് നമ്മൾ ഈ വൈറ്റിലാവാതെ അടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. എനിക്ക് മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ചിലപ്പോൾ നീ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിരിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക. ഇതിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി വർക്കുകൾ ചെയ്യുക. നമ്മളിതിൻ്റെ പുറകുവശത്തൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ല ആ വയലറ്റും ആ ഗ്രീനും ഒക്കെ? കാണുന്നില്ല? നല്ല ക്ലിയർ അല്ലേ വീഡിയോസ്, നല്ല ക്ലാരിറ്റി ഇല്ലേ? അപ്പോൾ അതേപോലെ തന്നെ പിറകുവശത്തും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആയിപ്പോയാലും ഒരു കുഴപ്പമില്ല. അധികം എടുത്ത് കാണുന്ന രീതിയിൽ നമ്മൾ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത് നമ്മളിതിൻ്റെ ടോപ്പിൽ ഉള്ള ഈ ഒരു പോർഷനിൽ നമുക്ക് കളർഫുള്ളായിട്ട് നമ്മൾ ഈ ബോട്ടിൽ ഏതൊക്കെ കളർ ഉപയോഗിച്ചിനോ ആ കളറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. നമ്മളാദ്യം ഇതേപോലെ ഒരു പച്ചയാണ് അടിക്കുന്നത്, പേൾ പച്ച, പേൾ ഗ്രീൻ. ഓക്കെ, അതൊന്ന് അടിച്ച് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്കിതേപോലെ ഫുള്ള് കളറൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഈ ഒരു കളറും കൂടി കാണിക്കാം. പിന്നെ അധികം ലാഗിങ് ആക്കേണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തത്.
എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ എന്തിനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനെന്താ കട്ട് ചെയ്തെന്ന് വെച്ചാൽ ചില സമയത്ത് വീഡിയോ ലാഗിങ് വരുന്നുണ്ട്, ഒരു ബോറിങ് പോലെ വരുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ ഇതേപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ വാട്സപ്പിലും ഒക്കെ പറയുന്നുണ്ട്, ബ്രോ ഇതേപോലെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വന്നോട്ടെ, കട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം ബോറിങ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ നമ്മളൊരു സുഹൃത്താണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ ചില എഡിറ്റിങ്ങിൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഏതൊരു വീഡിയോയിൽ സൗണ്ട് ഇല്ലാണ്ടായി പോയി, അപ്പോൾ അതെന്തോ പുള്ളിക്ക് എന്തോ പറ്റിപ്പോയത് എന്തോ ഈ എഡിറ്റിങ്ങിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, എന്തായാലും സോറി പറയാണ്. അവസാനമായിട്ട് നമ്മളിതാ ഇതേപോലൊരു വക്ക് എടുത്തിട്ട് കെട്ടാണ്, ഒന്നുമില്ല, ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ചുറ്റി കൊടുക്കുക, അവസാനം വരുന്നിടം ഗമ്മ് വെച്ച് അതങ്ങ് പറ്റിച്ചു കൊടുക്കുക. പുറത്ത് കാണുന്ന ആ ഒരു ലെയറൊക്കെ നമ്മൾ തീ കൊണ്ട് കത്തിച്ച് അതങ്ങ് വിട്ട് കളയാം, വിട്ട് കളയാം അത്ര തന്നെ. അപ്പം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ കേട്ടോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും തിരിച്ചു വരും. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു പിസ്തത്തോട് കൊണ്ട് ഉണ്ടാക്കുന്ന സിമ്പിൾ ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.